ഞാനൊന്ന് സംസാരിക്കട്ടെ. പറയൂ സാർ. ആ പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ, സംസാരിച്ചോളൂ. ഇതിനകത്തെ നമ്മള് 100% നമ്മളോട് സത്യസന്ധത കാണിക്കണം. അത് ചെയ്യണമെങ്കിൽ മനസ്സിൽ നിന്ന് പൊളിറ്റിക്സ് എടുത്ത് മാറ്റുക. പൊളിറ്റിക്സ് വളരെ ഡെർട്ടി ആയിട്ടൊരു ഗെയിമാണ്. അവിടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യുക, എന്ത് തെമ്മാടിത്തരവും കാണിക്കുക, ഇതെല്ലാം ഇതൊക്കെ രാഷ്ട്രീയമാണ് എന്നുള്ള രീതിയിൽ സ്വയം ന്യായീകരിക്കുന്ന ആളുകളാണ് പൊളിറ്റീഷ്യൻസ്. അവർക്ക് നമ്മൾ ഈ പ്രതീക്ഷിക്കുന്ന പോലെ അവർക്ക് സമൂഹത്തോടോ രാജ്യത്തോടോ വലിയൊരു പ്രതിബദ്ധതയുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ എല്ലാ പൊളിറ്റീഷ്യൻസിനെയും ചേർത്തുകൊണ്ട് പറയുകയാണ്, നമ്മുടെ മുമ്പിൽ നടക്കുകയാണല്ലോ ഈ നാടകം. അതുകൊണ്ട് പൊളിറ്റിക്സ് മനസ്സിൽ നിന്ന് എടുത്തു കളയുക. ഞാൻ എൻ്റെ ഇസ്ലാമിക സുഹൃത്തുക്കളോടും ഇത് തന്നെ പറഞ്ഞു. അവരുടെ പേടി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ചേർന്ന് ബി ജെ പിക്ക് വോട്ട് ചെയ്ത് കളയും, ഇതാണ് പേടി. ഞാൻ പറഞ്ഞു, നിങ്ങളങ്ങനെ പേടിക്കണ്ട. ഇപ്പം കത്തോലിക്ക സഭയ്ക്ക് ബി ജെ പിയെ പിന്തുണയ്ക്കണമെങ്കിൽ ചുമ്മാ അങ്ങ് പിന്തുണച്ചാ പോരെ. പാലാ ബിഷപ്പിനെ കൊണ്ട് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കരുത്, ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത വളച്ചുകെട്ടിന്റെ ആവശ്യം എന്താ? നേരെ അങ്ങോട്ട് ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യും. എന്ത് ചെയ്യാനാ? ഗോവയില്, നാഗാലാൻഡില്, മേഘാലയ, ഇപ്പൊ അവിടെയൊക്കെ ക്രിസ്ത്യൻ ക്രൈസ്തവ സഭയും സംഗതിയും അച്ഛന്മാരും ഒക്കെ ഉണ്ട്. അവര് ഓപ്പൺലി സപ്പോർട്ട് ചെയ്യുന്നു ബി ജെ പിയെ. അവരാരും മൂക്കിലിട്ട് വലിച്ചോ? ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ വേണ്ടാത്ത രാഷ്ട്രീയം മനസ്സിൽ നിന്ന് കളയുക. ഇത് വലിയൊരു സാമൂഹ്യ പ്രശ്നമാണ്, നമ്മളുടെ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് പൊളിറ്റിക്സ് നമ്മൾ മാറ്റിവെക്കണം. പക്ഷെ എനിക്ക് മുമ്പ് സംസാരിച്ച പ്രൊഫസർ സ്റ്റാൻലി സെബാസ്റ്റ്, അദ്ദേഹം പറഞ്ഞ ചില സത്യങ്ങളുണ്ട്, അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. കത്തോലിക്ക സഭയ്ക്കുള്ളിൽ തന്നെ, മറ്റ് സഭകളിലേക്ക് ഞാൻ പോകുന്നില്ല, കത്തോലിക്ക സഭയാണല്ലേ ഏറ്റവും വലുത്. കത്തോലിക്ക സഭയിൽ തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് പൊരുത്തപ്പെടുന്ന സ്വഭാവമുള്ള ഒരുപാട് പേരുണ്ട്. അതിന് അവർക്ക് അതിൻ്റെതായ കാരണങ്ങളുമുണ്ട്. അതിൽ ഞാൻ വിഷമിച്ചു പോയ ഒരു കാര്യം, ഈ തൊടുപുഴ ന്യൂമാൻ കോളേജിലെ പ്രൊഫസറുടെ കൈവെട്ടിയല്ല, കൈവെട്ടി ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തു. ഓർക്കണം, സസ്പെൻഷൻ അല്ല, ടെർമിനേറ്റ് ചെയ്തു. ഞാന് സാധാരണഗതിയിൽ പേരുകൾ വിളിച്ചു പറയുന്ന ആളല്ല, പക്ഷെ എനിക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട്. ഞാൻ പറയാൻ പോകുന്ന പേരുകാരൻ അത് നിഷേധിക്കില്ല. ഞങ്ങൾ തമ്മിൽ നടന്ന വ്യക്തിപരമായ ഫോൺ സംഭാഷണമാണ്. ഞാന് അന്ന് കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയിട്ട് ടി വിയിലും അവിടെ ഇവിടെയൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ആളായിരുന്നു തേലക്കാട്ടച്ചൻ, ഫാദർ പോൾ തേലക്കാട്ട്. രാത്രി ഒരു 9 മണിക്ക് ഞാൻ ഈ വാർത്ത കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. കൈവെട്ടിയ ആളിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു കത്തോലിക്ക സഭ. ഞാൻ തേലക്കാട്ടച്ചനെ വിളിച്ചു. എന്താ മോൻ്റെ ഈ നേരത്ത്? ഞാൻ പറഞ്ഞു, അച്ഛോ ഇങ്ങനെ ഒരു മഹാപാപം നിങ്ങൾ ചെയ്തോ? ഞാനത് കണ്ടു മോൻ്റെ, അത് എങ്ങനെ എന്ത് പറ്റിയെന്ന് എനിക്കറിയാമല്ല. ഞാൻ പറഞ്ഞു, എൻ്റെ വാക്കുകൾ കുറിച്ചു വെച്ചോ, ഇതിന്റെ ശാപം കത്തോലിക്ക സഭയുടെ 7 തലമുറയ്ക്ക് ഇരിക്കും ഇതിന്റെ ശാപം. അയ്യോ മോഹൻദാസ് ഇങ്ങനെ പ്രാഗല്ലേ ഇപ്പൊ, അയ്യോ അങ്ങനെയൊക്കെ പറയല്ലേ. അത് 24 മണിക്കൂറിന് ഞങ്ങൾ തിരുത്തും, ഉറപ്പായിട്ട് തിരുത്തും. ഇതിപ്പോ രാത്രിയിൽ ഇങ്ങനെയൊക്കെ എന്നോട് പറയരുത്, എനിക്ക് മഹാസങ്കടമായി പോകും, കഷ്ടമായി പോയി അത് ചെയ്ത്. പക്ഷെ ഞങ്ങൾ അത് തിരുത്തും, 24 മണിക്കൂറിനകം തിരുത്തും എന്ന് പറഞ്ഞു. തിരുത്തിയില്ല. ഞാൻ ഇന്ന് വരെ തേലക്കാട്ട് അച്ഛനെ വിളിച്ചിട്ട് എന്തുകൊണ്ട് തിരുത്തിയില്ല എന്ന് ചോദിച്ചുമില്ല. പക്ഷെ ഞാൻ അന്വേഷിച്ചു എന്തുകൊണ്ട് തിരുത്തിയില്ല. അതിലൊരുപാട് സാമ്പത്തിക താല്പര്യങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രധാനം മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു ത്രെറ്റ്, ഒരു ഭീഷണി കത്തോലിക്ക സഭയ്ക്ക് വന്നു. ഈ പ്രൊഫസറെ നിങ്ങൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടില്ലെങ്കിൽ മുസ്ലിം കുട്ടികളെ മുഴുവൻ ക്രിസ്ത്യൻ സ്കൂളുകളിൽ നിന്ന് പിൻവലിക്കും. ക്രിസ്ത്യൻ സ്കൂളുകളിൽ നിന്ന് മുസ്ലിം കുട്ടികളെ പിൻവലിച്ചു കഴിഞ്ഞാൽ അവിടെ ഡിവിഷൻ ഫോൾ ഉണ്ടാകും, അധ്യാപകർക്ക് ജോലി നഷ്ടപ്പെടും, അതിഭയങ്കരമായ ഫൈനാൻഷ്യൽ പ്രോബ്ലത്തിൽ സഭ ചെന്ന് ചാടും. സഭയ്ക്ക് ആ ഭീഷണിക്ക് മുമ്പിൽ കീഴടങ്ങേണ്ടി വന്നു എന്ന് ചങ്ങനാശ്ശേരി രൂപതയിലെ ഒരച്ഛൻ സങ്കടത്തോടെ എന്നോട് പറഞ്ഞു. ആ അച്ഛൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്തില്ല, കാരണം
വെളിപ്പെടുത്തരുത് എന്നുള്ള കണ്ടീഷനോടെയാണ് അന്ന് അദ്ദേഹം ആ സത്യം എന്നോട് പറഞ്ഞത്. എനിക്കത് പാലിച്ചേ പറ്റൂ. തേലക്കാട്ട് അച്ഛനോട് എടുക്കുന്ന സ്വാതന്ത്ര്യം ചങ്ങനാശ്ശേരി രൂപതയിലെ ഒരച്ഛൻ്റെ അടുത്ത് എനിക്ക് എടുക്കാൻ സാധ്യമല്ല. അദ്ദേഹം എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചു, പുറത്ത് പറയരുത് മോഹൻദാസ് എൻ്റെ പേര് എന്ന് പറഞ്ഞിട്ടാണ് ഇത് പറഞ്ഞത്. എന്ത് ചെയ്യും? ഇങ്ങനത്തെ ഒരു നിസ്സഹായാവസ്ഥയിൽ ആ സഭയെ കൊണ്ട് ഇന്ന് എത്തിച്ചു അന്ന് ഇസ്ലാമിസ്റ്റുകൾ. സഭയുടെ പലവിധ സാമ്പത്തിക താല്പര്യങ്ങൾ അറിഞ്ഞും അറിയാതെയുമൊക്കെ സംഭവിച്ച കാര്യങ്ങൾ, ഇത് പലപ്പോഴും ഒരു ടഫ് സ്റ്റാൻഡ് എടുക്കുന്നതിൽ നിന്ന് സഭയെ പിന്നോട്ട് വലിക്കുന്നു. അതിലൊന്നാണ് ഈ പ്രൊഫസർ സ്റ്റാൻലി സെബാസ്റ്റ്യൻ പറഞ്ഞ ഈ പരിസഭകര ഇഷ്യൂ. അത് ആർക്കും ഇപ്പോഴും കൃത്യമായിട്ട് അത് വ്യക്തമല്ല. ഇതിനിടയ്ക്ക് നടന്ന ചെറിയൊരു സംഭവം നിങ്ങൾ നോക്കൂ. ബൈ ആൻഡ് ലാർജ് ആളുകളെ എൻ്റർടൈൻമെൻറ്റിലൂടെ ആളുകൾക്ക് പറയേണ്ട കാര്യങ്ങൾ, കുടുംബങ്ങൾക്ക് കൊടുക്കേണ്ട ഉപദേശങ്ങൾ ഇത്ര സരസമായിട്ട് അവതരിപ്പിക്കുന്ന കാപ്പിക്കുടി അച്ഛനെ പോലെ വേറെ ആരുമില്ല. അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് കല്യാണം കഴിച്ചവരുടെ ഡൈനമിക്സ് നന്നായിട്ട് അറിയാം. എത്ര മനോഹരമായിട്ട് അദ്ദേഹം പറഞ്ഞു ഈ ലവ് ജിഹാദിന്റെ കാര്യം. ആരെയും പ്രകോപിപ്പിക്കുന്ന മനുഷ്യനല്ല, ഒരു മനുഷ്യൻ്റെ അടുത്തും വഴക്കിനോ കാണത്തിനോ പോകുന്ന ആളല്ല, എന്തിനും ചിരിച്ചുകൊണ്ട് മാത്രം പ്രതികരിക്കുന്ന മനുഷ്യൻ. അദ്ദേഹം ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞു. മാത്രമല്ല, ലവ് ജിഹാദ് ആയിരുന്നില്ല ഒബ്ജക്ഷൻ. അദ്ദേഹം പറഞ്ഞു നമ്മുടെ സുഹൃത്തുക്കൾ ഹിന്ദുക്കളാണ്, ജിഹാദികളല്ല. അത് ഓർക്കണം, അവരല്ല നമ്മളെ സംരക്ഷിക്കുന്നവർ, ഹിന്ദു സഹോദരന്മാരാണ് നമ്മളെ സംരക്ഷിക്കുന്നവർ. അതിൽ അദ്ദേഹം ശിവസേനയുടെ പേരും എടുത്തു പറഞ്ഞു, കാരണം പ്രസംഗം ബോംബെയിൽ വെച്ചായിരുന്നു. അദ്ദേഹം പറഞ്ഞു എടോ, ഇവിടെ ശിവസേന ഇല്ലായിരുന്നെങ്കിൽ മറ്റവന്മാർ നമ്മളെ വിഴുങ്ങിക്കളയുമായിരുന്നു. അതിനുള്ള ഒരു നന്ദി നമ്മൾക്ക് അവരോട് ഉണ്ടാകണം. ബാക്കി അവരെന്ത് ചെയ്യുന്നു ചെയ്യുന്നില്ല, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷെ നമ്മളുടെ ജീവരക്ഷ, നമ്മളുടെ നിലനിൽപ്പ് ഉറപ്പുവരുത്തിയത് അവരാണ്, ഹിന്ദുക്കളാണ്. ഈ ഹിന്ദുക്കളാണ് ക്രിസ്ത്യാനികളുടെ സുഹൃത്തുക്കൾ എന്നുള്ള കാപ്പിപ്പൊടി അച്ഛൻ്റെ നിരീക്ഷണമാണ് അദ്ദേഹത്തിനെതിരെ ഭീമമായ ആക്രമണം ഉണ്ടാവാൻ കാരണം. അല്ലാതെ ലവ് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞില്ല. ലവ് ജിഹാദ് ഉണ്ടെന്ന് അതിനു മുമ്പേ പി സി ജോർജ് പറഞ്ഞിരുന്നു. കത്തോലിക്കാ സഭയുടെ സിനോഡ് കൂടി പ്രമേയം പാസ്സാക്കിയിരുന്നു, പലരും പറഞ്ഞിരുന്നു, വെള്ളാപ്പള്ളി നരേശൻ പറഞ്ഞിരുന്നു, ഒക്കെ പറഞ്ഞിരുന്നു. പക്ഷെ കാപ്പിപ്പൊടി അച്ഛൻ്റെ നേർക്ക് നടന്ന ആക്രമണം പോലെ ഒരാക്രമണം മറ്റുള്ള ആരുടെയും നേർക്ക് നടന്നില്ല. അതിന് കാരണം ലവ് ജിഹാദ് അല്ല, ഹിന്ദുക്കളാണ് ക്രിസ്ത്യാനികളുടെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോ ഇതൊക്കെ ക്രൈസ്തവ സഭയെ അലട്ടുന്ന, പുറകോട്ട് പിടിക്കുന്ന കുറെ വിഷയങ്ങളാണ്. ഇത് കൂടാതെ വേറെയും പ്രശ്നങ്ങളുണ്ട്. ഇപ്പോ ഞാന് ഈ ഐ ടോൾഡ് യു സോ എന്നുള്ള സ്വഭാവം ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ തേലക്കാട്ട് അച്ഛനെ വിളിച്ച് പറയേണ്ടതാണ്. അന്ന് ഞാൻ രാത്രി വിളിച്ച് തേലക്കാട്ട് അച്ഛനോട് പറഞ്ഞതല്ലേ ഇതിന്റെ ശാപം സഭയുടെ ഏഴ് തലമുറയ്ക്ക് ഇരിക്കുമെന്ന്. ആലഞ്ചേരി പിതാവിന്റെ പേരിൽ കേസ്, തേലക്കാട്ടച്ഛന്റെ പേരിൽ കേസ്, വ്യാജരേഖാ കേസിലെ പ്രതിയാണ് തേലക്കാട്ടച്ഛൻ. എൻ്റെ അടുത്ത സുഹൃത്തെ കാണുമ്പോൾ എന്നോട് വലിയ കാര്യമായിട്ട് സംസാരിക്കും, മകളുടെ കല്യാണം കഴിഞ്ഞു എന്ന് ചോദിക്കുന്നത് വലിയ കാര്യമാണ്, നല്ല മനുഷ്യനാണ്. പക്ഷേ ഈ ഇതിനകത്ത് പെട്ടിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അനുകൂലിക്കുന്ന ഒരു ഒരു നരേറ്റീവ് തേലക്കാട്ടച്ഛനും ഉണ്ടാക്കും. ഇത് സഭയുടെ ഭാഗത്ത് ഉള്ള ഒരു ഒരു വീക്ക്നെസ് ആണെന്ന് സഭയ്ക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് സന്തോഷം അതിലാണ്. നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയും അത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുമല്ലോ. ആ ശ്രമം വളരെ ഭംഗിയായിട്ട് കത്തോലിക്കാ സഭ ചെയ്യുന്നുണ്ട്. അത് താമസിച്ചു പോയി നേരത്തെ ചെയ്യാൻ എന്താ മിനിഞ്ഞാന്ന് ചെയ്യരുതായിരുന്നു എന്നൊക്കെ ചോദിച്ച് കുറ്റപ്പെടുത്തുന്നതിൽ കഥയില്ല, ഇപ്പൊ ചെയ്യുന്നുണ്ടല്ലോ. അത് തന്നെ വലിയ കാര്യം. ഞാൻ പറഞ്ഞു വരുന്നത് ഇൻ ഷോർട്ട്, ഒരു ഹിന്ദു ക്രിസ്ത്യൻ രണ്ട് സമൂഹങ്ങൾ തമ്മിലുള്ള ഒരു ഒരു സ്നേഹപൂർവ്വമുള്ള ഒരു കൂടിച്ചേരൽ, അത് ജിഹാദികൾക്ക് വലിയൊരു ഭീഷണിയായിട്ട് തോന്നുന്നു. അവർ ഈ പൊളിറ്റിക്സ് മനസ്സിലുള്ളത് കൊണ്ടാണല്ല, അത് അവർ ഈ മോശക്കാരായത് കൊണ്ടല്ല. പൊളിറ്റിക്കലി അവർ നോക്കുമ്പോൾ ഏകദേശം 18% 19% ക്രിസ്ത്യാനികൾ കേരളത്തിൽ, 47-48% ഹിന്ദുക്കൾ. 47-18 ചേർന്ന് കഴിഞ്ഞാൽ ഏകദേശം 65%. പിന്നെ ഈ ജന്മം മുസ്ലിങ്ങൾക്ക് ഭരണത്തിൽ പങ്കാളിത്തം ഉണ്ടാവില്ല എന്നുള്ള ഭയമാണ് അവരെ അലട്ടുന്നത്. ഞാനതുകൊണ്ട് പലപ്പോഴും എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളോട് പറഞ്ഞു,
ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒരുമിച്ച് ബി ജെ പിക്ക് വോട്ട് ചെയ്ത് അല്ലെങ്കിൽ കേരള കോൺഗ്രസിന് വോട്ട് ചെയ്ത് അധികാരത്തിൽ എത്തിക്കില്ല എന്ന് ഒരു 100 രൂപ മുദ്രപത്രത്തിൽ ഞങ്ങൾ എഴുതി തന്നു കഴിഞ്ഞാൽ ഈ ഉപദ്രവം നിങ്ങൾ നിർത്തുക. ഞങ്ങൾക്ക് അധികാരം വേണ്ട, മനസമാധാനമായിട്ട് ജീവിച്ചാൽ മതി. അധികാരം നിങ്ങൾ എടുത്തോ, സെക്രട്ടേറിയറ്റിൽ പോയി ഭരിക്കുകയോ ഭരിക്കാതിരിക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തോ, നമ്മളെ ജീവിക്കാൻ സമ്മതിച്ചാൽ മതി, ഇവിടെ ഉപദ്രവിക്കാതിരുന്നാൽ മതി. ഇതൊരു 100 രൂപ പത്രത്തിൽ എഴുതി തന്നേക്കാൻ ഞങ്ങൾ ഒരുമിച്ച് വോട്ട് ചെയ്യാൻ പോണില്ല. ഇനി അഥവാ ചെയ്താൽ തന്നെ പല പല പാർട്ടികൾക്കായിട്ട് ചെയ്തോളാം. ഇത് 100 രൂപ മുദ്രപത്രത്തിൽ കരാറായിട്ട് എഴുതി തന്നേക്കാൻ പിന്നെ ഉപദ്രവിക്കരുത്. അത്രയ്ക്കാണ് ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ഈ പൊളിറ്റിക്സ് ആൾക്കാരെ വറി ചെയ്യുന്നത്. പൊളിറ്റിക്കൽ റീസൺസ് കൊണ്ടാണ് നമ്മളുടെ ഇത്തരം സംഭാഷണങ്ങളെ ആൾക്കാർ തടയുക, ബഹളം വയ്ക്കുക, മ്യൂട്ട് ചെയ്യുക, വേറെ ക്ലബ് ഹൗസ് ഉണ്ടാക്കുക, ഇതെല്ലാം ചെയ്യുന്നത് ഇതിന്റെ രാഷ്ട്രീയമായ കോൺസിക്വൻസസ് വിചാരിച്ചിട്ടാണ്. അതിന്റെ അങ്ങേയറ്റം എത്തിയപ്പോഴാണ് ഞാൻ പറഞ്ഞത് ശരിയപ്പ, ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് ഒന്നിക്കുന്നില്ല, ഞങ്ങൾ വേറെ വേറെ നിന്നോളാം രാഷ്ട്രീയമായിട്ട്. പക്ഷെ സാമുദായികമായിട്ട് ഞങ്ങളുടെ ഒരു കോമൺ പ്രശ്നമാണ് ഈ ലവ് ജിഹാദ്, ഒരു കോമൺ പ്രശ്നമാണ് ഹലാൽ, ഒരു കോമൺ പ്രശ്നമാണ് ലാൻഡ് ജിഹാദ്. അതിന്റെ പേരിൽ ഞങ്ങൾക്ക് സഹകരിച്ചേ പറ്റുള്ളൂ ഒരു സമൂഹം എന്നുള്ളത്. എനിക്ക് പൊളിറ്റിക്കൽ സഹകരണം നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ സഹകരണം ഇല്ലാന്ന് ഞങ്ങൾ ഉണ്ടാക്കുകയില്ല എന്ന് എഴുതി തന്നേക്കാം. തീരട്ടെ, പൊളിറ്റിക്സ് വിട്ടേക്കുന്നത് ആരാന്ന് വെച്ചാൽ മരിച്ചോ. കാരണം ആ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ ടെൻഷൻ വർദ്ധിച്ചു വരുന്നു. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ഈ ജിഹാദ് ചേർത്തുള്ള ഈ വാക്കുകളുടെ എണ്ണം കൂടിക്കൂടി കൂടിക്കൂടി വരുന്നുണ്ട് ഡെയിലി. എന്തുകൊണ്ടാണ്? അത് ആളുകൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ, നെഞ്ചിലുള്ള പ്രയാസമാണ് വാക്കായിട്ട് പുറത്തേക്ക് വരുന്നത്. ഈ പുതിയ പുതിയ വാക്കുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനർത്ഥം പുതിയ പുതിയ നെഞ്ചുവേദനകൾ ഈ രണ്ട് സമൂഹങ്ങൾക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കി ഒരല്പം മയപ്പെടാൻ ഇസ്ലാം തയ്യാറുമല്ല. ആ ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. താങ്ക് യു.